മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം തന്നെ താരമൂല്യമുള്ള നടനായിരുന്നു ദിലീപ്. ജനപ്രിയ നായകനായ ദിലീപ്. ഒരുപാട് കമേഴ്സ്യൽ ഹിറ്റുകൾ അദ്ദേഹം നൽകി. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പല ചിത്രങ്ങളും കൂപ്പുകുത്തി ബോക്സ് ഓഫീസിൽ കൂപ്പുകുത്തി വീണപ്പോഴും ദിലീപിന്റെ മോശം കോമഡി ചിത്രങ്ങൾ പോലും മിനിമം ഗ്യാരണ്ടിയുള്ള ചിത്രങ്ങളായി മാറി. മാത്രമല്ല സിനിമയുടെ വിവിധ മേഖലകളിലും ദിലീപ് കൈവച്ചു. നിർമ്മാണം, വിതരണം, തിയേറ്റർ ബിസിനസ് എന്നിവയിലൊക്കെ ദിലീപ് കൈവച്ചു. മലയാള സിനിമയിലെ കിരീടം വയ്ക്കാത്ത രാജാവായി ദിലീപ് മാറി. പക്ഷേ പിന്നീട് ദിലീപിന്റെ ചിത്രങ്ങളുടെ മാർക്കറ്റ് ഇടിഞ്ഞു. 2011 മുതലാണ് ദിലീപിന്റെ ചിത്രങ്ങളുടെ മാർക്കറ്റ് ഇടിഞ്ഞത്. 2011 ട്രാഫിക് റിലീസ് ചെയ്തു. അതോടുകൂടി മലയാള സിനിമയിൽ ന്യൂജൻ തരംഗം ശക്തമായി മാറി. പിന്നീട് അങ്ങോട്ട് ദിലീപിന്റെ ചിത്രങ്ങൾക്ക് വലിയൊരു മൈലേജ് കിട്ടിയില്ല. മീശമാധവൻ നേടിയതുപോലെയുള്ള ഒരു വൻ വിജയം പിന്നീട് അങ്ങോട്ട് ദിലീപിന് നിലനിർത്താൻ കഴിഞ്ഞില്ല. 2017 നടി ആക്രമിക്കപ്പെട്ടു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപ് പ്രതിയായി. ആ കേസിൽ ദിലീപ് അകത്ത് കടന്നു. പുറത്തിറങ്ങിയ ദിലീപിന് പിന്നീട് ഒരൊറ്റ ഹിറ്റ് മാത്രമേ നൽകാൻ കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ ദിലീപ് പറയുന്നത് തന്നെയും തന്റെ സിനിമകളെയും നശിപ്പിക്കാൻ ഒരു ലോബി ശ്രമിക്കുന്നു എന്നാണ്. അതൊന്നുമല്ല യാഥാർത്ഥ്യം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിയായതോടെ, ആ കേസിൽ അകത്ത് കടന്നതോടെ കുടുംബ പ്രേക്ഷകർ, പ്രത്യേകിച്ചും സ്ത്രീ പ്രേക്ഷകർ ദിലീപിനെ കൈവിട്ടു. ദിലീപിന്റെ സിനിമകളുടെ ശക്തി എപ്പോഴും സ്ത്രീ പ്രേക്ഷകരായിരുന്നു, കുടുംബ പ്രേക്ഷകരായിരുന്നു. ആ പ്രേക്ഷകർ ദിലീപിൽ നിന്ന് അകന്നുപോയി. പിന്നീട് പല വിധത്തിലുള്ള ദിലീപിന്റെ ക്രിമിനൽ പശ്ചാത്തലങ്ങൾ മാധ്യമങ്ങൾ വാർത്തയാക്കി. അതോടുകൂടി ദിലീപിന്റെ ചിത്രങ്ങളുടെ മാർക്കറ്റ് കുത്തനെ ഇടിഞ്ഞു. അത് ഒരു കാരണം. മറ്റൊന്ന്, മലയാള സിനിമ ആകെ മൊത്തം മാറി. മമ്മൂട്ടിയും മോഹൻലാലും ആ മാറ്റം തിരിച്ചറിഞ്ഞു. പ്രത്യേകിച്ച് മമ്മൂട്ടി. ഭ്രമയുഗവും കാതലുമൊക്കെ മമ്മൂട്ടി ചെയ്യുമ്പോൾ ന്യൂജൻ തലമുറ പോലും അന്തവിട്ടു നിൽക്കും. നേരടക്കമുള്ള ചിത്രങ്ങളിലൂടെ പരീക്ഷണ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നു. ദിലീപിന്റെ അടുത്തിടെ ഇറങ്ങിയ 3 ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ ഓർട്ടിക്ക് പോലും വേണ്ട. ആ ചിത്രങ്ങൾ ഇതാണ്: ബാന്ദ്ര, തങ്കമണി, പവി, കെയർടേക്കർ. ഇതിൽ ബാന്ദ്ര ഒറ്റപ്പാട് മുതൽ മുടക്കിൽ എടുത്ത ചിത്രമാണ്. വളരെ ദിലീപിന്റെ ചരിത്രത്തിൽ തന്നെ, അഭിനയ ജീവിത ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിൽ എടുത്ത ചിത്രമാണ് ബാന്ദ്ര. ആ ചിത്രം 8 നിലയിൽ പൊട്ടി. തങ്കമണി, നടന്ന സംഭവത്തെ ആസ്പദമാക്കി എടുത്ത തങ്കമണി, അതും പൊട്ടി. പവി കെയർടേക്കർ, അതും പൊട്ടി. ഈ ബാന്ദ്രയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം, ദിലീപിന് ഹെവി മാസ ചിത്രങ്ങൾ പറ്റില്ല, അതാണ് പ്രശ്നം. ദിലീപ് ഈ ജയിലിൽ കിടന്ന ശേഷം ഇറങ്ങിയ രാമലീല ഹിറ്റായിരുന്നു, അത് ഹെവി മാസ ചിത്രമല്ല. ബാന്ദ്ര ഹെവി മാസ ചിത്രമാണ്. അങ്ങനെ ഒരു വലിയൊരു മാസിന്റെ പ്രതിനിധിയായിട്ടൊന്നും ദിലീപിന് വരാൻ പറ്റില്ല, അതാണ് ബാന്ദ്ര പടുന്നത്. തങ്കമണി ദുർബലമായ തിരക്കഥയായിരുന്നു, പണ്ടൊന്നോ 90s ഇറക്കേണ്ട പടം, അതും പൊട്ടി. പവി കെയർടേക്കർ ദിലീപിന്റെ തന്നെ ബോഡിഗാർഡ് അങ്ങനെയുള്ള ചിത്രങ്ങളുടെ വികലമായ അനുകരണമായിരുന്നു. അതുകൊണ്ടാണ് അത് ഈ 3 ചിത്രങ്ങളും പൊട്ടിയത്. ഒന്ന്, നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം ദിലീപിനെ ആൾക്കാർ കാണുന്നത് പക്ക ഫ്രോഡല്ല. ദിലീപിനെതിരെ ഒരുപാട് തെളിവുകളുമായി ബാലേന്ദ്രകുമാർ വന്നപ്പോൾ ദിലീപിന്റെ സ്ഥിരം പ്രേക്ഷകർ അയാളിൽ നിന്ന് അകന്നു. പിന്നീട് കൈയും കാലും ഇട്ട് അടിക്കുകയാണ് ദിലീപ്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപ് അറസ്റ്റിലായ ശേഷം ഇറങ്ങിയ രാമലീല ഹിറ്റായി. പക്ഷെ അതിനുശേഷം ഒരൊറ്റ ചിത്രവും ഹിറ്റായില്ല. ദിലീപ് ചിത്രങ്ങൾ കാലത്തിനനുസരിച്ച് മാറിയില്ല. ദിലീപിന്റെ വളിപ്പൻ കോമഡിയൊക്കെ ഇപ്പോ ഏക്കുന്നില്ല, ആ വളിപ്പൻ കോമഡിയൊന്നും ഏക്കുന്നില്ല. മാത്രമല്ല, ദിലീപ് ഈ കേസിൽ പ്രതിയായതൊക്കെ OTT കമ്പനികൾക്ക് അറിയാം. അവര് ഓരോ നടന്മാരെയും വീക്ഷിക്കുന്നുണ്ട്. ആ വീക്ഷണം, അവരുടെ വീക്ഷണം കൃത്യമായി ശരിയാണ്. ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിൽപ്പെട്ട ഒരാളുടെ സിനിമയൊന്നും പെട്ടെന്ന് OTT എടുക്കില്ല. പ്രത്യേകിച്ചും ആ സിനിമ പരാജയപ്പെട്ടാൽ അവർ ഒട്ടുമേ എടുക്കില്ല. ഇതാണ് കാരണം. ദിലീപിന്റെ കാലം കഴിഞ്ഞു, ഇനിയൊരു തിരിച്ചുവരവ് അയാൾക്കില്ല. അത് ദിലീപ് മനസ്സിലാക്കാതെയാണ് എന്നെ എന്റെ സിനിമകളെ നശിപ്പിക്കാൻ ഒരു ലോബി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഒരു കലാകാരനെ അങ്ങനെയൊന്നും നശിപ്പിക്കാനൊന്നും പറ്റില്ല. ദിലീപിന് ഒരുപാട് പിഴവ് പറ്റിയിട്ടുണ്ട്. ആ പിഴവിനെ നികത്താനും ദിലീപിനെ കൊണ്ട് സാധിക്കില്ല. കാരണം സിനിമ മാറുകയാണ്.